ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ചെറിയ ട്രിക്കാണ്, ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ട്രിക്കാണ്. അതായത് നമ്മൾ ഇതേവരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ടൈപ്പുകളും നിങ്ങൾക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു ട്രിക്കാണ്. മറ്റൊരാളുടെ ഫോൺ കിട്ടിയാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുള്ള ഉടായ്പകളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഐ ഡി മാറ്റി മാറ്റി കളിച്ച ആളുകളെ പറ്റിക്കുന്നവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് പോക്കാവുന്നതാണ്. പക്ഷേ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കിട്ടണം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇത് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങളെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞ ശേഷം ഇൻസ്റ്റാഗ്രാമിലെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് കയറുക. ഇതുവായി നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപയോഗമുണ്ട്. കാരണം നിങ്ങളെ ഇൻസ്റ്റാഗ്രാം ഏതെല്ലാം സമയത്ത് ലോഗിൻ ചെയ്തതിന് വരെ നിങ്ങൾക്ക് ഇതുമായി കണ്ടെത്താവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഫോൺ ഇൻസ്റ്റാഗ്രാമിലെ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ടേക്ക് വന്നാൽ ആക്സസ് ഡാറ്റ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതേവരെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുള്ള എല്ലാ ഉടായ്പ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ മറ്റൊരാളുടെ അക്കൗണ്ട് കിട്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലൊക്കെ നിങ്ങളെ പറ്റിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെന്നിട്ട് ഇതേപോലെ ചെക്ക് ചെയ്താൽ മതി, നിങ്ങളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട് പ്രൈവസി ചേഞ്ചസ്, അക്കൗണ്ട് പാസ്വേഡ് ചേഞ്ചസ്. ഇതിനിപ്പോൾ പ്രൈവസിയും പാസ്വേഡും ഒന്നും കാര്യമായിട്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല, അത് വേറൊരാളുടെ അക്കൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായിട്ട് ചേഞ്ചൊന്നും വന്നിട്ടില്ല. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങിയിട്ട് വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കംപ്ലീറ്റ് ഡാറ്റകൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, എന്തിന് ഹിസ്റ്ററി വരെ കാണാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾ ആക്സസ് ഡാറ്റയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ വരും, ഒരുപാട് കാര്യങ്ങൾ കാണാവുന്നതാണ്. ഇപ്പോൾ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫോകൾ കാണാവുന്നതാണ്. നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബയോ ഇപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ബയോകൾ, അത് ഒരിക്കലും നമുക്ക് ആ ഡാറ്റ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ ഒരാൾക്ക് നിങ്ങളൊക്കെ പറ്റിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ പല പല യൂസർ നെയിമുകൾ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ യൂസർ നെയിം യൂസ് ചെയ്തവരാണെങ്കിൽ ഇതേ വരെ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ കംപ്ലീറ്റ് യൂസർ നെയിം നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രണ്ട് നിങ്ങളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ട് ഇതേപോലെ ചെക്ക് ചെയ്താൽ അവൻ യൂസർ നെയിം മാറ്റിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റ, കംപ്ലീറ്റ് ഡാറ്റകളും നിങ്ങൾ ലോഗിൻ ചെയ്ത ടൈം വരെ കിട്ടാവുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇത്. ഇപ്പോൾ നിങ്ങളുടെ കറൻറ്റ് ഫോളോ റിക്വസ്റ്റ്, കറൻറ്റ് ഫോളോവിങ്, അതുപോലെ തന്നെ എത്ര പേർ നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, എത്ര പേർ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കംപ്ലീറ്റ് തുടങ്ങിയ കാര്യങ്ങളും എന്തിനാണ് ഇപ്പോൾ കാണാൻ സാധിക്കും. ലോഗിൻ എന്ന് പറയുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്ത ഡേറ്റും ടൈമും ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ അത്രയും എന്താ പറയുക, ഡാറ്റകൾ ഇൻസ്റ്റാഗ്രാം നമ്മൾ സെക്യൂർഡായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എന്നതാണ് കാര്യം. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി വരെ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി മുതൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ഫൺ ഫാക്ട് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത്രയാണ് വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേക്ക് വീണ്ടും ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ടാക്കാൻ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എടുത്ത് നോക്കുക. നാളെ മറ്റൊരു പുതിയ വീഡിയോ കാണുന്ന പ്രതീക്ഷയോടുകൂടി ഇസ്മി മുഹമ്മദ് നവീം സൈനിങ് ഔട്ട്.